നമസ്കാരം. ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ ഒരു ശബ്ദരേഖയാണ് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഇതിനു മുൻപ് 24 ന്യൂസിന് സ്വപ്ന സുരേഷ് ഒരു ശബ്ദരേഖ അയച്ചത് അതും വലിയ ചർച്ചയായിരുന്നു. എങ്ങനെ ഇത് അയച്ചു, എങ്ങനെ ഇവർക്ക് ഇത് കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ ശബ്ദരേഖയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും തോമസ് ഐസക്കിന്റെയും ആളുകളൊക്കെ സ്വപ്നയെ ജയിലിൽ പോയി സന്ദർശിച്ചു എന്നുള്ള ആരോപണവുമൊക്കെ ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരിവച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഈ വിഷയത്തിലേക്ക് ആണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ കളിച്ചാലും സർക്കാരിലെ എല്ലാവിധ മേഖലകളിലുള്ളവരുമായും സ്വപ്ന സുരേഷും ഈ സ്വർണ്ണക്കടത്തുമൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഒരു സത്യത്തിലേക്കാണ്, എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ റിമാൻഡിൽ കഴിയുന്ന സ്വപ്ന സുരേഷിന്റേത് എന്ന പേരിൽ നമുക്ക് ഉറപ്പില്ല അവരുടേതാണോ എന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ശബ്ദരേഖ പുറത്തു വന്നതിൽ ഇപ്പോൾ അടിമുടി ദുരൂഹതയാണ് അനുഭവപ്പെടുന്നത്. അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുന്നതിനിടെയാണ് തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കഴിയുന്ന ഒരു പ്രതി ഇത്തരത്തിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതും അത് മാധ്യമങ്ങൾക്ക് നൽകുന്നതും. അത് ഗുരുതരമായ ഒരു ആരോപണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതുമായി ഇതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണം, എന്താണ് സംഭവിച്ചത്, ഇത് ഗുരുതരമായ ചട്ടലംഘനമാണ്, ഗുരുതരമായ നിയമ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് സത്യമെന്ന് തെളിയുന്നതാണ് പല സംഭവ വികാസങ്ങളും ഇവിടെ നമുക്ക് കാട്ടിത്തരുന്നത് എന്ന് ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നു. മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ഒരു ഉന്നതൻ സ്വപ്നയെ ജയിലിൽ സന്ദർശിച്ചതായി റിപ്പോർട്ടുണ്ട്. അപ്പോഴായിരിക്കാം ശബ്ദ സന്ദേശം റെക്കോർഡ് ചെയ്ത് നൽകിയത് എന്നാണ് സൂചന. ഇതിന്റെ ഈ ആരോപണം വന്നതിന്റെ ആദ്യഘട്ടത്തിൽ സുരേന്ദ്രന്റെ ഈ ആരോപണം ജയിൽ DGP ഋഷിരാജ് സിംഗ് നിഷേധിച്ചിരുന്നു. വ്യാജ വാർത്തയാണ് എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വപ്നയുടേത് എന്ന പേരിൽ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. ഇതോടെ ഇപ്പോൾ ജയിൽ വകുപ്പിന് ഉത്തരം മുട്ടിയിരിക്കുകയാണ്. അതായത് ഇവിടെ എത്തി മുഖ്യമന്ത്രിയുടെ വളരെ അടുത്തയാൾ സ്വപ്നയെ കാണാൻ ജയിലിലെത്തി എന്ന ഒരു ആരോപണമാണ് ആദ്യം ശ്രീ കെ സുരേന്ദ്രൻ ഉന്നയിച്ചത്. അത് തെറ്റാണ് എന്നാണ് ജയിൽ വകുപ്പ് പറഞ്ഞത്. തുടർന്നാണ് ഈ ശബ്ദ സന്ദേശം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിൽ കഴിയുന്ന സ്വപ്ന സുരേഷിന്റേത് എന്ന പേരിൽ ശബ്ദ സന്ദേശം എങ്ങനെയാണ് പുറത്തു വന്നത് എന്ന കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് പറയുന്നത്. ജയിൽ DGP ഋഷിരാജ് സിംഗ് അന്വേഷണത്തിന് ഉത്തരവിട്ടു, ഇന്ന് തന്നെ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ അന്വേഷണ സംഘത്തിൽ ചിലർ തന്നെ നിർബന്ധിച്ചതായി ശബ്ദ സന്ദേശത്തിൽ സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. ഒരു വാർത്താ പോർട്ടലാണ് സ്വപ്ന സുരേഷിന്റേത് എന്ന പേരിൽ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകിയാൽ മാപ്പുസാക്ഷിയാക്കാമെന്ന് അന്വേഷണ ഏജൻസികൾ പറഞ്ഞതായും ഈ സ്വപ്ന എന്ന് പറയുന്ന, അതായത് സ്വപ്നയുടേത് എന്ന് പറയുന്ന ഈ ശബ്ദ സന്ദേശത്തിൽ ആ സ്ത്രീ പറയുന്നുണ്ട്. തന്റേതായി രേഖപ്പെടുത്തിയ മൊഴി വായിക്കാൻ അനുവദിക്കാതെയാണ് എല്ലാം ഒപ്പിടിച്ചത് എന്ന് സ്വപ്ന ആരോപിക്കുന്നു. ശിവശങ്കറിനൊപ്പം UAE പോയി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരുപാട് ചർച്ചകൾ നടത്തിയതായി ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശബ്ദ സന്ദേശത്തിൽ പിണറായി വിജയനെ വെള്ളപൂശുന്ന, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പോയിന്റ്സ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ ഒരു ക്രമവിരുദ്ധമായ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. മാത്രമല്ല ഈ ശബ്ദ സന്ദേശത്തിന്റെ ശാസ്ത്രീയതയെക്കുറിച്ചും അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കണം എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറയാനുള്ളത്. തീർച്ചയായും ഇത്തരം ബന്ധങ്ങൾ, ഇത്തരം പലതരത്തിലുള്ള ബന്ധങ്ങൾ, മാത്രമല്ല തോമസ് ഐസക്കിന്റെ വേണ്ടപ്പെട്ടവരും ഇത്തരത്തിൽ പോയി സ്വപ്നയെ ജയിലിൽ സന്ദർശിച്ചതായി റിപ്പോർട്ടുണ്ട്. ഈ വിഷയത്തിലൊക്കെ തന്നെ ഒരു പ്രതിയെ, ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളിൽപ്പെട്ട് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ഒരു പ്രതിയെ ഇവിടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ആളുകൾ പോയി സന്ദർശിച്ചോ, സന്ദർശിച്ചെങ്കിൽ ശബ്ദരേഖ റെക്കോർഡ് ചെയ്തോ, റെക്കോർഡ് ചെയ്ത് അത് പ്രചരിപ്പിച്ചത് എങ്ങനെയാണ്, എങ്ങനെയാണ് ഈ ഒരു മാധ്യമത്തിന്, ഓൺലൈൻ മാധ്യമത്തിന് ഇത് കിട്ടിയത്, ഇതൊക്കെ തന്നെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്, വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.